രാത്രി ആക്രമിച്ച കേസിൽ ദൃശ്യം ചോദ്യം സംഭവത്തിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി അന്വേഷണം നടത്താൻ ഉത്തരവ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലാണ് ഉത്തരവ്. ടി വി മിനി ആ ദിവസങ്ങളിൽ ആ അതിജീവതയുടെ ആ സങ്കട ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവർ സുപ്രീം കോടതിയിലൊക്കെ ഒരു കത്തയക്കുന്ന ഒരു സമാന കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു പോകുമെന്ന് എനിക്ക് ഭീതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ പരാതി ഉണ്ടാകുന്നതിന് എന്തൊരു കഷ്ടമാണ്. എന്തായാലും ആ സങ്കടത്തിന് ഒരു കോടതിയിൽ നിന്നെങ്കിലും അനുകൂല നിലപാടുണ്ടായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ എത്രത്തോളം ആശ്വാസകരമാണ്? ടി വി മിനി, അതുകൊണ്ടല്ല ആ കുട്ടിയും ഈ കേസ് കൊടുത്തതിന്റെ പേരിൽ നമ്മളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഈ ഒന്നൊന്നര വർഷങ്ങളായിട്ട്. അത് കോടതിയില് ഇതൊക്കെ ഞങ്ങള് കോടതി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരെന്ന നിലയിൽ കോടതിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന നിലയിൽ വരെ ആരോപണങ്ങൾ ഉണ്ടായി. എന്തായാലും നമ്മുടെ രാജ്യത്ത് ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവം ഉണ്ടായി. അതിൽ കോടതി അവരുടെ ഗ്രീവൻസിനെ ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്തു. കോടതി തന്നെ ഡിസ്ട്രിക്ട് ജഡ്ജിന് ഇത് അന്വേഷണം ഉത്തരവിട്ടു. അതുകൂടാതെ ഈ വിക്ടിമിന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ട് റിട്ടേൺ സബ്മിഷൻ കൊടുക്കാനും അതിനെ ഫോളോ അപ്പ് ചെയ്യാനും അത് എത്രത്തോളം കറക്റ്റായിട്ട് പോകുന്നെന്ന് വെരിഫൈ ചെയ്യാനും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനും ഇനി ആ അന്വേഷണത്തിൽ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ അന്വേഷണം നടത്തണം, വേറെ അന്വേഷണം നടത്തണമെങ്കിൽ പോലീസിന്റെ സഹായം തേടാൻ അനുവാദം കൊടുത്തുകൊണ്ടും ആണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഇത്തരം കേസുകളിൽ എങ്ങനെ ഇതിന്റെ ഗൈഡ്ലൈൻസ് ഉണ്ടാക്കണം, ഗൈഡ്ലൈൻസ് വെച്ചിട്ടുണ്ട് എങ്ങനെ ഈ ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് പ്രത്യേകിച്ച് സെക്ഷൽ ഹരാസ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡ്ലൈൻസ് ആണ്. ഒരു ഡോക്യുമെന്റ് അവിടെ എത്തുമ്പോൾ എങ്ങനെ എന്തൊക്കെ ചെയ്യണം, അത് എവിടെ സൂക്ഷിക്കണം, ആരൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എന്താണ് അതിൽ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്, അത്തരം കാര്യങ്ങൾ അടക്കം പറഞ്ഞുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്. ജുഡീഷ്യൽ സിസ്റ്റത്തിനോടുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് വീണ്ടും വർദ്ധിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഉറപ്പായും അത് തന്നെയാണ് പ്രധാനം തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കേസ്, ഇതിലെ നിയമം, സാങ്കേതിക എന്നതിനൊക്കെ അപ്പുറം, എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിത അവരുടെ ഏറ്റവും ജെനുവിനായ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് മുട്ടാത്ത വാതിലുകളുണ്ട്. ടി വി മിനി, പല പല വ്യവഹാരവാതിൽ മുട്ടിയിട്ടും അതൊക്കെ അടഞ്ഞു കിടന്നപ്പോൾ ഒരു വാതിൽ തുറക്കുന്നു, വിശദമായി തന്നെ ചേർത്ത് പിടിക്കുന്നു എന്ന മട്ടിൽ ആ പരാതികൾ കേട്ടുകൊണ്ട് അതിൻ്റെ അതേ ഗൗരവത്തിൽ ഉത്തരവിറക്കുന്നു എന്ന് പറയുന്നത് നീതിന്യായ സംവിധാനത്തിനും നിയമവ്യവസ്ഥയ്ക്കും തന്നെ വലിയ വലിയ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ഉത്തരവായി മാറും അത്. ടി വി മിനി, അതുകൂടാതെ നമ്മൾ ഒരു കാര്യം കൂടി പറയണം, ഹൈക്കോടതിയിലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസ് അത് ഈ കേസിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ചില അതീവമായ രീതിയിലുള്ള ഒരു ചേർന്ന് നിൽക്കലുണ്ടായിരുന്നു. കാരണം ഒരു കുട്ടിയുടെ, ഒരു സ്ത്രീയുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിന് വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഔട്ട് സൈഡ്. പക്ഷെ ഹൈക്കോടതിയിലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസ് ഞങ്ങളോടൊപ്പം നിന്നു, ഈ വിക്ടിമിനോടൊപ്പം നിന്നു എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. നന്ദി ടി വി മിനി.